ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ ഒരു നെറ്റ് വേണം കണ്ടാ, ഒരു ചെറിയ കഷ്ണം മതി. എന്നിട്ട് ഇതിങ്ങനെ വെക്കുക. അതിനുശേഷം ചുറ്റി എടുക്കുക, അടുത്ത ലെയർ ഇങ്ങനെ അടുക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു ലെയറായി. ഇനി അതേപോലെ തന്നെ അടുത്തത് ഈ ജോയിൻ്റ് അവിടെ വേണം നമ്മൾ അടുത്ത് ഇട്ട് കൊടുക്കാൻ. അടുത്ത് ഇതിങ്ങനെ ഇത് അടച്ചുകൊണ്ട് ഇങ്ങനെ വന്നെ ഈ പീസ് ഇങ്ങനെ വെക്കേണ്ടത് ഉണ്ടാ. അതിനുശേഷം ഇതിൻ്റെ മേലിലേക്ക് ഈ പീസ് വെച്ച് കൊടുക്കുക. ഈ പീസ് കൊടുക്കുക. ഇപ്പം നാല് ലെയർ ആയിട്ടുണ്ട്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. എന്താ ഇപ്പൊ നാല് ലെയർ ആയിട്ടുണ്ട്. എന്താ ഇനി നമുക്ക് അടുത്ത അഞ്ചാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. അതിങ്ങനെ ഈ വശമായിരിക്കണം ഈ നേരെയുള്ള വശം വെക്കേണ്ടത്. അടുത്തത് ഈ ക്രോസിങ്ങിൻ്റെ അവിടെ ഇത് വെച്ച് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക, ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ അഞ്ചാമത്തെ ലെയർ ആയിട്ടുണ്ട്. അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. ഇതാ ഇതുപോലെ ഈ ജോയിൻ്റ് വേണ സ്ഥലത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അടുത്ത ലെയറൂടെ വെച്ച് കൊടുക്കുക. മൊത്തം ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ് ലെയറാണ് മൊത്തം ഉള്ളത്. ഉണ്ടാ ഈ ഈ ഇത് ഇങ്ങനെ ഗ്രില്ലിൻ്റെ മേലിലാണ് നമ്മൾ വിറവ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം ഇതിൻ്റെ ചാരം നമ്മുടെ ഈ താഴെ വരും, നമുക്ക് എടുത്ത് കളയാം. ഉണ്ടാ നമുക്ക് ഇവിടെ ഒരു ഇത് കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അത് നമുക്കൊരു ചാരം വാരാൻ നേരത്ത് ഇങ്ങനെ മാറ്റിക്കൊണ്ട് ചാരം എടുത്ത് കളഞ്ഞാൽ മതി. ഇതിപ്പോൾ നമുക്ക് വിറവൊക്കെ വെക്കാൻ വേണ്ടി ഇതിങ്ങനെ വെക്കാം. ഇനി നമുക്കൊന്ന് ഇത് കത്തിച്ച് നോക്കാം. നമുക്കിത് മറ്റേ പഴയ സ്റ്റൗവിൻ്റെ ഒരു ഇതാണ്. ഇങ്ങനെ ഒരു സാധനം കൂടെ വേണം. പഴയ സ്റ്റൗവിന് നമുക്ക് കാണണ്ട, അതുകൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതിൻ്റെ പുറത്താണ് നമുക്ക് പാത്രം വെച്ചെടുക്കേണ്ടത്. ഉണ്ടാ ഇതിൻ്റെ ഉള്ളിലോട്ട് കാണുമ്പോൾ അറിയാം നല്ല ഇതിൻ്റെ അകത്താണ് തീ വരുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം നോക്കാം. ഇതിലോട്ട് വിറവ് വെച്ച് കൊടുക്കാം, കത്തിക്കുന്നതിന് വേണ്ട. നമ്മൾ ചെറിയ കഷ്ണം പിന്നെ അതിട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഞാൻ കത്തിക്കാം. നമുക്ക് ഇതിനൊന്ന് തീ കൊടുക്കാം. കണ്ടാ നല്ല അടിപൊളിയായിട്ട് തീ വന്നിട്ടിരിക്കുകയാണ്. നമുക്കിനി ഒരു ഒരു കാലം എടുത്ത് വെച്ച് കൊടുക്കാം. ഇച്ചിരി വെള്ളവും നല്ല ചൂടാണ്. എന്താ സ്റ്റൗ കണക്ക് ഒരു ചെറിയ വിറകേഷം മതി ഇതിന്. എന്താ ഇതിൻ്റെ അകത്ത് നമ്മൾ തീ കത്തുന്നുണ്ടെന്ന് പോലും അറിയത്തില്ല. എന്താ കുറച്ച് വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ. എന്താ പിന്നെ ഒട്ടും പുകയെ ഒന്നുമില്ല. കണ്ടാ ഇവിടെ നോക്കിയാൽ തീയും കാണത്തില്ല, ഇതിൻ്റെ അകത്ത് മാത്രമേ തീ കാണത്തുള്ളൂ. വെള്ളം തിളച്ചാൽ നോക്കാം. ആ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു ചായ ഇട്ട് കുടിച്ചേക്കാം. എന്തായാലും നമ്മൾ അടുപ്പുണ്ടാക്കിയതല്ലേ. അപ്പം നമ്മുടെ റോക്കറ്റ് സ്റ്റൗ ശരിയായും ചെയ്ത് നമ്മൾ ചായയും തിളപ്പിച്ച് എന്താ ചായ കുടിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ
ഇപ്പോഴും നല്ല തീയാണ്, നല്ല സ്റ്റൗ കണക്ക് നിക്കണണ്ട, നല്ല അടിപൊളി ചൂട്. അവിടെ നിന്നിട്ട് തന്നെ നല്ല ചൂട്.